നമസ്കാരം. മർമ്മശാസ്ത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മർമ്മശാസ്ത്ര വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മർമ്മസ്ഥാനം എന്ന് പറയുന്നത് കണ്ണാടിക്കാല വർമ്മസ്ഥാനമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ 108 വർമ്മസ്ഥാനങ്ങളിൽ തൊടുവർമ്മസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വർമ്മസ്ഥാനമാണ് കണ്ണാടിക്കാല വർമ്മം എന്ന് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മർമ്മശാസ്ത്രം പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ താളിയോലക്കെട്ടുകളിൽ നിന്നും അഗസ്ത്യശാസ്ത്ര പ്രകാരം അഗസ്ത്യരുടെ തായ് വഴി അല്ലെങ്കിൽ ആ ഒരു അഗസ്ത്യശാസ്ത്ര പ്രകാരമുള്ള മർമ്മശാസ്ത്രം ഒരു DTP അടിച്ചിറക്കിയിട്ട് ആളുകൾക്ക് 108 വർമ്മസ്ഥാനങ്ങളും അതിൽ ക്ഷതം സംഭവിച്ചാൽ ചെയ്യേണ്ട അടങ്കലുകളെന്ന് പറയുമ്പോൾ ഇളക്കുമുറകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു DTP പ്രിൻ്റ് അടിച്ചിറക്കിയിട്ട് അതിൻ്റെ കോപ്പി ഞാൻ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് വർമ്മശാസ്ത്രം മുഴുവനായിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാവുന്നതാണ്. ഞാനത് പ്രകാരം കൊറിയറായിട്ട് നൽകുന്നതാണ്. അപ്പോൾ കാരണം ഇത് പറയാൻ കാരണം, നമ്മൾ സെൽഫ് ഡിഫെൻസ് പഠിക്കുന്നതിലുപരി, ഇപ്പോൾ എല്ലാവരും കളരി അല്ലെങ്കിൽ മറ്റു മാർഷൽ ആർട്സുകൾ പഠിക്കാൻ പോകുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഒരു ഡിഫെൻസ് ആവുന്നതെന്ന് പറയുന്നത് മർമ്മശാസ്ത്രം കൂടി പഠിക്കുമ്പോഴാണ് അത് കളരിയിൽ ഒരു പൂർണ്ണനാവുന്നത്. കാരണം പ്രതിയോഗി ഇപ്പോൾ കളരിയിൽ കളരിപ്പയറ്റിലെ കാലുകളായാലും ശരി, വെടിപ്പയറ്റായാലും ശരി, വാൾപ്പയറ്റായാലും ശരി, കേത്ത എന്ന് കൊന്തം എന്ന് വേണ്ട ഏത് പയറ്റിൽ കലങ്ങി തെളിഞ്ഞിട്ടുള്ള ഉറുമിയടക്കം എല്ലാത്തിലും കലങ്ങി തെളിഞ്ഞിട്ടുള്ള ആ എല്ലാ പഠിച്ചിട്ടുള്ള ഒരു അഭ്യാസമായിക്കോട്ടെ, പ്രതിയോഗി ശക്തനാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെക്കാളും ആരോഗ്യമുള്ള ഒരാളുടെ മുന്നിൽ നമുക്ക് ചിലപ്പം തടുത്തൊഴിവാകാം അല്ലെങ്കിൽ തടുത്ത് അവരെ പ്രഹരമേൽപ്പിക്കാം. എങ്കിലും അതിനൊക്കെ പരിധിയില്ല. കാരണം നല്ല ആരോഗ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ നിശേഷം അയാൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയും. അപ്പോൾ അഭ്യാസങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായിട്ടൊരു സെൽഫ് ഡിഫെൻസ് കിട്ടില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ എത്ര വലിയ ശക്തിയുള്ള ആളാണെന്നുണ്ടെങ്കിലും അയാളെ നിഷ്പ്രയാസം വലിയ എനർജി ചിലവാക്കാതെ നമുക്ക് കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനെ വർമ്മശാസ്ത്രം അറിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ജന്തുശരീരത്തിലെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ 108 വർമ്മസ്ഥാനങ്ങളെയും അതിൽ ക്ഷതം സംഭവിച്ചാൽ ചെയ്യേണ്ട അടങ്കലുകൾ ആയിട്ടുള്ള ഇളക്കുമുറകൾ എല്ലാം ഉൾപ്പെടുത്തി കൃത്യമായിട്ടുള്ള സ്ഥാനനിർണയവും ഉൾപ്പെടുത്തി അത് എത്ര അങ്കൂലം ആഴത്തിൽ എത്ര അങ്കൂലം എത്ര വിരൽക്കണക്കിൽ എവിടെയൊക്കെ കിടക്കുന്നു എന്നുള്ള കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള അഗസ്ത്യശാസ്ത്ര പ്രകാരമുള്ള വർമ്മശാസ്ത്ര ഗ്രന്ഥം ഞാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് തരുന്നതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വർമ്മശാസ്ത്രം മുഴുവനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വർമ്മസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു കണ്ണാടിക്കാല വർമ്മസ്ഥാനം എന്നുള്ളത്. കണ്ണാടിക്കാല വർമ്മസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രാണൻ വരെ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ പ്രാണൻ വരെ നഷ്ടപ്പെടാവുന്ന അതിപ്രധാന വർമ്മസ്ഥാനമാണ് കണ്ണാടിക്കാല വർമ്മസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും മൂക്കിൻ്റെ നടുവിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, സെൻട്രലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണാടിക്കാല വർമ്മസ്ഥാനത്തിന് കൃത്യമായിട്ടുള്ള ആഴമുണ്ട്, പീഠമുണ്ട്, അതിൽ ഏത് ഞരമ്പിൻ കൂറുമായിട്ട് അത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മർമ്മശാസ്ത്ര ഗ്രന്ഥം പഠിച്ചേ പറ്റൂ, എങ്കിലേ അതറിയുള്ളൂ. അപ്പോൾ ഈ കണ്ണാടിക്കാല വർമ്മസ്ഥാനത്ത് അടിയോ കുത്തോ ഊക്കോട് കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റ ഉടനെ ക്ഷതമാണ് ഏൽക്കുന്നതെങ്കിൽ, കണ്ണാടിക്കാലത്തിൽ ഒരു ക്ഷതം ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരികയും ബോധക്ഷയം അപ്പോൾ തന്നെ ഉണ്ടാവുകയും അതിന് പുറമേ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ബോധക്ഷയം ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ ഈ നാസികാസ്ഥി പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ നാസികാസ്ഥി പൊട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തല വേർത്തിട്ട് ആൾ നിലത്ത് കിടന്നിട്ട് ഉരുളാൻ തുടങ്ങും. അത് വാഗട നിദാനത്തിലും വർമ്മശാസ്ത്ര താളിവലക്കെട്ടുകളിലും പലയിടത്ത് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നിലത്ത് കിടന്ന് ഉരുളുന്ന ആളുടെ കൃഷ്ണമണികൾ വട്ടമിട്ട് കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1.25 നാഴികയ്ക്കുള്ളിൽ പ്രാണൻ പിരിയും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഒരു നാഴിക എന്ന് പറയുമ്പോൾ 24 മിനിറ്റാണ്. അപ്പോൾ 1.25 നാഴികയ്ക്കുള്ളിൽ പ്രാണൻ പിരിയുമെന്നാണ് ശാസ്ത്രപ്രകാരം പറയാൻ. അത് കറക്റ്റുമാണ്, അങ്ങനെ തന്നെ സംഭവിക്കും. അതിൻ്റെ ഇടയിൽ കൃത്യമായിട്ടുള്ള ഇനി ക്ഷതമേറ്റിട്ടുള്ള ഒരാൾക്ക് ഇളക്കുമുറ
ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും പരമശാസ്ത്രത്തിൽ പ്രത്യേകം വീഴും. അപ്പോൾ ഇളക്കുമുറ എന്ന് പറയുന്നത് മുക്കൂട്ട് എന്ന് പറയുന്ന ഒരു ഔഷധം, അത് കളരി ഗുരുക്കന്മാർ പല ഗുരുക്കന്മാരും നിർമ്മിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ അതേപോലെ തന്നെ പല ആളുകളും ഇത് മേടിക്കാൻ എവിടെ നിന്ന് കിട്ടുന്നുള്ള ആശങ്ക പറഞ്ഞു. അത് നല്ല സിദ്ധവൈദ്യ ഫാർമസികളിൽ മുക്കൂട്ട് തൈലവും അല്ലെങ്കിൽ അതുമായിട്ടുള്ള മരുന്നുകളും ഒക്കെ കിട്ടും. അപ്പോൾ സിദ്ധവൈദ്യ ഫാർമസികളിൽ മാത്രമാണത് കൂടുതലായിട്ട് ഇപ്പോൾ ലഭിക്കുന്നത്, ആയുർവേദ ഷോപ്പുകളിലൊന്നും ലഭിക്കാറില്ല. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഇളക്കുമുറ ഇത്തരത്തിൽ അടികൊണ്ടിട്ട് ഈ ഒരു അവസ്ഥയിലാകുന്ന ഒരാൾക്ക് കൊടുക്കേണ്ട ഇളക്കുമുറ എന്ന് പറയുന്നത്, നമ്മുടെ ഏഴ് ആധാര ചക്ര വർമ്മസ്ഥാനങ്ങളിലെ ഒരു വർമ്മസ്ഥാനമായിട്ടുള്ള നമ്മുടെ ഉച്ചിവർമ്മ, ഉച്ചിവർമ്മത്തിൽ ഇടത് കൈയിൻ്റെ ഉള്ളം പതിയാതെ വെച്ചിട്ട് വലത് കൈ വെള്ളം കൊണ്ട് മൂന്ന് തട്ട് തട്ടിയിട്ട് പെട്ടരിക്കാലവർമ്മത്തിലും നട്ടല് ശിരോവസ്ഥയുമായിട്ട് ചേരുന്ന ഭാഗത്ത് പെട്ടരിക്കാലവർമ്മസ്ഥാനം, അപ്പോൾ അവിടെയും കൈവെള്ള പതിയാതെ ഇടത് കൈവെള്ള വെച്ചിട്ട് വലത് കൈവെള്ള കൊണ്ട് മൂന്ന് തട്ട് തട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ നാസികാദ്വാരങ്ങളിലേക്ക് മുക്കൂട്ട് നസ്യം ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബോധക്ഷയത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇളക്കമുറ. അപ്പോൾ കണ്ണാടിക്കാല വർമ്മസ്ഥാനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും നാസിക, അതായത് മൂക്കിൻ്റെ നടുവിലായിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ, ക്ഷതമാണ് സംഭവിക്കുന്നത് എങ്കിൽ മൂക്കിലൂടെയും വായിലൂടെയും രക്തം പുറത്തേക്ക് വരും, ആൾ ബോധക്ഷയത്തിലേക്ക് പോകും എന്നുള്ളത് ഒരു ലക്ഷണം. അതല്ല, നാസികാസ്ഥി കൂടി ഇതിൻ്റെ കൂടെ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ ആൾ നിലത്ത് കടന്നുരുളും, തല വേർക്കാൻ തുടങ്ങും, അതുപോലെ തന്നെ കണ്ണുകൾ കൃഷ്ണമണികൾ ഈ വീണ് കിടക്കുന്ന ആളുടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, വട്ടമിട്ട് കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രാണൻ പിരിയുമെന്നുള്ളതിലും തർക്കമില്ല. അപ്പോൾ ഇതാണ് കണ്ണാടിക്കാല വർമ്മത്തിൻ്റെ ലക്ഷണങ്ങളും പിന്നെ അതിൻ്റെ ഇളക്കുമുറ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ചെയ്പ്പാകും കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വർമ്മശാസ്ത്ര ഗ്രന്ഥം വായിച്ച് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമാണ് നമുക്കിപ്പോൾ ഈ മർമ്മശാസ്ത്രം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് ഡിഫെൻസിലുപരി നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ്, മറ്റൊരാളെ ഒരു അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ പറ്റുന്ന, അതിനുതകുന്ന രീതിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്, ഈ മർമ്മശാസ്ത്ര ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഗുരുക്കന്മാരൊക്കെ ഇടുന്നുണ്ടെങ്കിൽ കളരിയിൽ വരുന്ന ഗുരു ശിഷ്യന്മാർക്ക് എഴുതി പറഞ്ഞു കൊടുക്കും, അവരത് എഴുതിയെടുക്കാറാണ് ചെയ്യാറ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത് ചെയ്തു, അത് പിന്നീട് താളിയോല കെട്ടുകളിലേക്ക് പകർത്തി എഴുതി എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അത് മുഴുവനായിട്ട് ശരീരശാസ്ത്രവും അല്ലെങ്കിൽ 108 വർമ്മസ്ഥാനങ്ങളുടെ ആഴവും അതിൽ എത്ര അങ്കൂല കണക്കിൽ എത്ര വിരൽ കണക്കിൽ എവിടെയൊക്കെ സ്ഥിതി ചെയ്യണു എന്നുള്ളതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മളതിന് മർമ്മശാസ്ത്രം അല്ലെങ്കിൽ മർമ്മ പ്രയോഗങ്ങൾ നടത്താനും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാനും ഒക്കെ ഒരു ഉതകുന്ന ഒരു നല്ല ഒരു പ്രഗത്ഭനായിട്ട് മാറാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ ഈ പരിചയപ്പെട്ടുള്ള കണ്ണാടിക്കാല വർമ്മ സ്ഥാനം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ ക്ഷരം സംഭവിച്ചാൽ ചെയ്യേണ്ട ഇളക്കുമുറകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മർമ്മശാസ്ത്ര ഗ്രന്ഥം ആവശ്യമുള്ള ആളുകൾ ഞാൻ വീണ്ടും പറയുന്നു, കാരണം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഞാനത് പ്രകാരം നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്.